ദാവൂദ് ഇബ്രാഹിമിന്റെ കമ്പനിയുമായി സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് ബന്ധം. ഇടനിലക്കാരായി പ്രവർത്തിച്ചത് റമീസും സെയ്ദ് അലവിയും. ഡി കമ്പനിയിലെ നദീം ദുബായിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന സെറീന വഴിയും ഇടപാട് നടത്തി. വിവരങ്ങളിലുമായി സി ജി ഉമേഷ് ചേരുന്നു. ഉമേഷ്, വിശദാംശങ്ങൾ. അൽനമ്പ്യാർ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. സ്വർണ്ണക്കടത്ത് തുടക്കം മുതൽ തന്നെ ഭീകരവാദ ബന്ധമുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്ന കണ്ടെത്തലുകൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള റമീസ, അതോടൊപ്പം തന്നെ സെയ്ദ് അലവി എന്നിവരായിരുന്നു ഈ സ്വർണ്ണക്കടത്തിലെ ഭീകരവാദ ബന്ധത്തിന്റെ കണ്ണികൾ. ഇവർ മുഖേനയായിരുന്നു ഈ സ്വർണ്ണക്കടത്തിന്റെ പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിരുന്നത്. മാത്രമല്ല ഡി കമ്പനിയുടെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഇവർ ഇടപാടുകൾ നടത്തിയിരുന്നു. ഡി കമ്പനിയിലെ നദീം എന്ന ആളായിരുന്നു ഇവർക്ക് മംഗലാപുരം, അതോടൊപ്പം തന്നെ മുംബൈ കേന്ദ്രീകരിച്ച ഈ ഇടപാടുകൾക്ക് സഹായകമായി നിന്നിരുന്നത്. ഇത്തരത്തിൽ ഇവർക്ക് റമീസിന് ഈ നദീമുമായും അതോടൊപ്പം തന്നെ ദുബായിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന സറീന എന്നിവർ വഴിയായിരുന്നു റമീസ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തി പണം ഭീകര പ്രവർത്തനങ്ങൾക്കായി എത്തിക്കുന്നതിനായി ഇടനില വഹിച്ചത്. സെയ്ദ് അലവി ആയിരുന്നു തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ ഹൈദരാബാദിലും അടക്കം ഇത്തരം പ്രവർത്തനങ്ങൾക്കായുള്ള പണം നൽകാൻ ഇടനിലക്കാരായി പ്രവർത്തിച്ചത്. തമിഴ്നാട്ടിലെ അൽ ഉമ അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നിവർക്ക് വേണ്ടിയായിരുന്നു ഈ പണം എത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഈ സംഘം, അതായത് സ്വപ്ന സുരേഷ അടക്കമുള്ളവർ ഉൾപ്പെടുന്ന വലിയൊരു സംഘം കേരളത്തിലെ മൂന്ന് വിമാനത്താവളങ്ങളേക്കായി സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്നതുകൊണ്ട് 3600 കിലോ സ്വർണമാണ് ഇത്തരത്തിൽ ഇവർ കേരളത്തിലേക്ക് കടത്തിയത്. മാത്രമല്ല റമീസ് നേരത്തെ 2019 റമീസ് എയർപോർട്ട് വഴി തോക്ക് കടത്താൻ ശ്രമിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. 12 തോക്കുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കേസുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടും നിലവിലെ സംസ്ഥാന സർക്കാരിന് ചില ആളുകൾ ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് ഇടപെട്ടു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ വലിയ ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഭീകരവാദ പ്രവർത്തനം അടക്കം, അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ഹവാല ബന്ധങ്ങൾ അടക്കം ഈ കേസിൽ ഉപയോഗിച്ച് ഈ പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നടന്ന കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് ചില ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയ കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ നടന്ന പല ഭീകര പ്രവർത്തനങ്ങൾക്കുമായി പണം എത്തിച്ചത് ഈ രീതിയിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അനില.